ധാരാളം പണ്ഡിതന്മാർക്ക് ദർശനം കൊടുത്തിരുന്ന അവിഭിന്നരായ ഷാഫി ഉസ്താദ്, ഉസ്താദിനെ പറ്റി ബഹുമാനപ്പെട്ട പണ്ഡിതരായ മജീദ് ഉസ്താദ് അവരുടെ സംസാരിക്കും. നമ്മളെക്കാൾ എത്രയോ കൂടുതൽ ഉസ്താദിനെ അറിയാം, നിങ്ങൾക്കും എന്നെക്കാൾ കൂടുതൽ അറിയാം. മഹാനായ ഉസ്താദിന്റെ ജീവിതം വളരെ ലാളിത്യമായ ഒരു വിനയത്തിന്റെ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ്. ഇലമിന്റെ വിഷയത്തിൽ വലിയ അഗ്രഗണ്യനായിരുന്നു, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു എന്നൊരുപാട് മഹാന്മാർ നമുക്ക് അവരുടെ വഫാത്തിന് ശേഷം പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ആ നിലക്ക് ഇലമിന്റെ വലിയ ഒരു ശോഭയായിരുന്ന മഹാനവർകൾ ജീവിതത്തിൽ ജനങ്ങളുടെ ഇടയിൽ വളരെ സാധാരണക്കാരോടുകൂടെയും അവരുടെ ആളായി ഇരുന്നു ജീവിച്ചു കാണിച്ചു തന്ന ായി ആരുടെ മുഖത്ത് നോക്കും നോക്കി പറഞ്ഞിരുന്ന ദീൻ പറയുന്നതിന് പോലും അടിയും കാണിക്കാത്ത ഒരു മാനായിരുന്നു ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ്. അള്ളാഹു അവരുടെ ദർജയിലേക്ക് കൊടുക്കുമാറാകട്ടെ, അവരോടൊപ്പം തന്നെ സ്വർഗത്ത് നിർമ്മിച്ചു കേന്ദ്രീകുമാറാകട്ടെ. അവരുടെ പേരിലാണ് നമ്മൾ ഇന്ന് യാസീനും ദിക്റൊക്കെ ചൊല്ലിയത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് അല്പം ഉസ്താദിനെ പറ്റി പറഞ്ഞു തന്ന് നമുക്ക് ദുആ ചെയ്തു തരും. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അവരെ ഞാൻ നേരത്തെ പറഞ്ഞു, ഉസ്താദിന്റെ കുടുംബം അവസാനമായി നമുക്ക് വളരെ പ്രിയപ്പെട്ട മഹാനായ ഷാഫി ഉസ്താദും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവർ നല്ല അള്ളാഹുവിന്റെ ഭയമുള്ള തത്വയുള്ള ഒരു ഉഹ്റവിയായ ആലിമായിരും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും എന്നെക്കാളും അധികം നിങ്ങൾക്കും അറിയുന്നവരാണ്. വെറും ഇമ്മും ദിവസവും കിതാബും എന്നുള്ള ഒരു ചിന്തയല്ലാതെ ഒരാളെപ്പറ്റിയിട്ടൊരു ദൈവത്വ നിയമത്തോ ഒരു മോശമായ അനാവശ്യമായ സംസാരമോ വേറെ ഒരു പരിപാടിയും മഹാനവർക്കില്ല. വെറും ആ ഇമ്മുമായിട്ടുള്ള ആ ഒരു ബന്ധം മാത്രം. സാധാരണക്കാർ മാത്രമല്ല, ആരോഗ്യങ്ങൾ പോലും എന്തെങ്കിലും സംശയമുണ്ടായാൽ മഹാനവറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംശയം തീർക്കാറുണ്ടായിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും അത് കൃത്യമായ നല്ല തൃപ്തികരമായ മറുപടി പറയുന്ന ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ് അവർക്ക്. സാധാരണ വ്യാഴാഴ്ച ദർശനത്തിന് നാട്ടിലേക്ക് പോകും പോലെ അവരെ നാട്ടിൽ പോയതാണ്. അങ്ങനെ വെള്ളിയാഴ്ച ചെറിയ ക്ഷീണം അസുഖമുണ്ടായി അഡ്മിറ്റ് ചെയ്തു. ശനിയാഴ്ച രാവിലെ മരിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാണ്. അവരെ ജീവിതകാലത്ത് തന്നെ